87 ലക്ഷം പേർക്ക് കൊടുക്കാൻ പോയിട്ട് 6 ലക്ഷം പേർക്കായിട്ട് ചുരുക്കി. ഇതൊന്നും കൊടുക്കാനുള്ള സാധനങ്ങളില്ല കയ്യിൽ. കാരണം സാധനങ്ങൾ ആളുകളെ സപ്ലൈ ചെയ്യണമെങ്കിൽ നേരത്തെ സപ്ലൈ ചെയ്തതിൻ്റെ പൈസ കൊടുക്കണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ 700 കോടി രൂപ ഇതിനു മുമ്പ് സാധനങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാറുണ്ട്. മഹാമാരിയുടെ കാലത്ത് കിറ്റ് കൊടുത്തവർക്ക് ആ കിറ്റ് സപ്ലൈ ചെയ്തതിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. കനത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിറ്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞങ്ങൾ തന്നെ പ്രതിപക്ഷം തന്നെ 7 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെപ്പറ്റി, സാമ്പത്തിക പ്രതിസന്ധി ധനപ്രതിസന്ധിയെപ്പറ്റി, വിലക്കയറ്റത്തെപ്പറ്റി, ജനജീവിതം താറുമാറായ കാര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം ചോദിച്ചിട്ടും അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറയുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. മൗനം വലിയ ഭൂഷണമായി കൊണ്ടുനടക്കുകയാണ് അദ്ദേഹം. ഭയമാണ്, അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ് മുഖ്യമന്ത്രി. ആ ചെളിക്കുണ്ടിൽ വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. മൗനം ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. ഒന്നിനും മറുപടി പറയുന്നില്ല, ഒരു കാര്യത്തിനും മറുപടി പറയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതുയോഗത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന, കുടുംബത്തിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഭയമാണ് നമ്മൾ തൊടാൻ. തൊട്ടാൽ വീണ്ടും കാര്യങ്ങളെല്ലാം പുറത്തു വരും. അത് അദ്ദേഹത്തിന് അറിയാം, അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ മുഖ്യമന്ത്രി ഒളിച്ചോട്ടമാണ് നടത്തുന്നത്, യഥാർത്ഥത്തിൽ നടത്തുന്ന ഒളിച്ചോട്ടമാണ്. മുഖപത്രമായ ദേശാഭിമാനി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് സാമാന്യ നീതി പോലും ലഭിച്ചില്ല, ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദേശാഭിമാനി പത്രം വായിച്ചിട്ട് നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റുമോ? എന്തെല്ലാം അപവാദങ്ങളാണ് ബാക്കിയുള്ള ആളുകളെ കുറിച്ച്. ആ പത്രം ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞപത്രമാണ്. എല്ലാ ദിവസവും ഓരോരുത്തരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപവാദങ്ങൾ എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാക്കളെ പറ്റി എല്ലാവരെയും പറ്റി അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതുപ്പള്ളി ആദ്യം ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചു, ജില്ലാ നേതാക്കന്മാരെ കൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ആക്ഷേപിച്ചു. അപ്പോൾ അതിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നപ്പോൾ MV ഗോവിന്ദൻ വന്ന് പറഞ്ഞു, ഇനി ആരും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയില്ല, ഞങ്ങളതെല്ലാം മാറ്റി, വേറെ വിഷയമാണെന്ന്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇടുക്കിയിൽ നിന്ന് MM മണിയെ ഇറക്കിയിട്ട് വളരെ മോശമായ വാക്കുകളിലൂടെ ആ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ആക്രമിക്കുകയാണ്. നിങ്ങൾ ചാണ്ടി ഉമ്മനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരെ പറ്റി വരെ വളരെ മോശമായ ക്യാമ്പയിനാണ് നടത്തുന്നത്. അവരുടെ ഒരു പ്രൊഫഷനായി ബന്ധപ്പെട്ടിട്ടാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അച്ചു ഉമ്മൻ ഒരു പ്രൊഫഷൻ നടത്തുകയാണ്. കണ്ടന്റ് ക്രിയേഷനാണ് അവരുടെ ജോലി. അതിൻ്റെ ഭാഗമായി അവർ ഇൻസ്റ്റഗ്രാമിൽ അവർ തന്നെ ഇട്ടിട്ടുള്ള ഫോട്ടോസ്, അത് വേറെ വൃത്തികെട്ട അടിക്കുറിപ്പുകളോടുകൂടി വളരെ മോശമായ വാക്കുകളിലൂടെ അവരെ അപമാനിക്കുകയാണ്. അവരാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. ഒരു സർവീസും ചെയ്ത് കൊടുത്തതിന് വേറെ പൈസ മേടിച്ചിട്ടില്ല. അവർ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു സ്ഥലത്തും ദുരുപയോഗം ചെയ്തിട്ടില്ല. അവർക്ക് നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു കുടുംബമാണ് അവരുടേത്. ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ആ പെൺകുട്ടിയെ പോലും ഇവർ വെറുതെ വിടില്ല. ഉമ്മൻചാണ്ടിയുടെ മകളെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ CPM നേതാക്കന്മാരുടെ അറിവോടുകൂടി ആ കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ്. വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതുപോലെ, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതുപോലെ CPMൻ്റെ സൈബർ ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ ഇത്ര മോശമായിട്ട്, ഇത്ര ഹീനമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കുകയാണ് CPM. ഒരു കാരണവശാലും ജയിക്കില്ല. ഇതെല്ലാം വലിയ തിരിച്ചടിയായി ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷമായി അത് വർദ്ധിക്കാൻ വേണ്ടി മാത്രമേ ഇതിന് കാരണമാകും. അല്ലാതെ ഈ MV ഗോവിന്ദന് ഒരു വിലയില്ലേ? ഇനി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മോശമായി പറയില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം വന്ന് നേരെ എതിരായി പറയുകയാണ്. അപ്പോൾ ഗോവിന്ദന് ഒരു വിലയില്ല. അതാണ് എൻ്റെ ചോദ്യം. നെൽകർഷകരുടെ വിഷയമുണ്ടല്ലോ, അതിൽ കോൺഗ്രസ് തിരുവോണനാളിൽ പട്ടിണി കഞ്ഞി സമരം. അപ്പോൾ കർഷകരുടെ വിഷയം ഏറ്റെടുത്ത്, ഞങ്ങൾ കർഷകരുടെ നെൽകർഷകരുടെ വിഷയം ഏറ്റെടുത്ത് 5000 പേരുടെ മാർച്ച് പാലക്കാട് കളക്ടറേറ്റിൽ നടത്തി. UDF കുട്ടനാട് കർഷക സംഗമം, നെൽകർഷക സംഗമം നടത്തി. നിരവധി കോട്ടയത്ത് ഞങ്ങൾ വലിയ സമരപ്രഖ്യാപന കൺവെൻഷൻ വെച്ചു. കേരളത്തിലുടനീളം കാർഷിക മേഖലയിൽ UDFൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടക്കുകയാണ്. ഒന്നാമത്തെ
വിളവെടുപ്പാണ് ഈ സംഭരിച്ചത് ആ സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല വട്ടി പലിശയ്ക്ക് പണം മേടിച്ചിട്ടാണ് പാവപ്പെട്ടവർ വിത്തിറക്കിയത് ഈ പണം കിട്ടിയിട്ട് വേണം ആ വട്ടി പലിശ കൊടുക്കാൻ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വേണം രണ്ടാമത്തെ വിളവിറക്കാൻ അപ്പോൾ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു കുഴപ്പമില്ല പുള്ളി പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിലക്കയറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇറങ്ങി മാർക്കറ്റിൽ ചോദിക്കാൻ പറഞ്ഞു അദ്ദേഹത്തോട് സ്ഥലം മാറ്റിയത് എല്ലാവർക്കും അറിയാമല്ലോ മാത്രമല്ല ഒരു കെ എസ് യു പ്രവർത്തകരോട് മോശമായി പെരുമാറിയതിന് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അങ്കമാലി എം എൽ എ റോജി എം ജോണിനെതിരെ കേസെടുത്തു ഇത് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് ഡിവൈഎഫ്ഐ നേതാവിനെ പിടിച്ചതിന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എൽ എ വി ജോയ് ആ പോലീസ് സ്റ്റേഷനിൽ പോയി അസഭ്യവർഷം ചൊരിഞ്ഞു പരസ്യമായി വെല്ലുവിളിച്ചു ഉദ്യോഗസ്ഥന്മാരെ എന്നിട്ട് കേസെടുത്തോ ഇരട്ട നീതിയാണ് അപ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് സി പി എം നേതാക്കളെ പിടിച്ച പോലീസുകാരെ സ്ഥലം മാറ്റും ഒരു പണി ചെയ്താൽ മതി പോലീസുകാരെ ബുദ്ധിമുട്ടിക്കണ്ട ഒരു സർക്കിളിൽ ഇറക്കുക കേരളത്തിലെ സി പി എംകാരെ ആരും ഹെൽമറ്റ് വയ്ക്കണ്ട ഹെൽമറ്റ് അവർക്ക് ബാധകമല്ല കാരണം അവർക്ക് നിയമമൊന്നും ബാധകമല്ലല്ലോ ഹൈക്കോടതി ശാന്തമ്പാറയിലെ കെട്ടിടത്തിന് സ്റ്റേ കൊടുത്തു അന്ന് രാത്രി 50 മണിക്കാരായിട്ട് പോയി ജില്ലാ സെക്രട്ടറി ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാത്രി കൊണ്ട് നേരം വെളുത്തപ്പോഴേക്കും കെട്ടിടം പണി പൂർത്തിയാക്കി അവർക്ക് പോലീസ് അവരാണ് കോടതി അവരാണ് ഹൈക്കോടതി പോലും അവരാണ് ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനും കോടതിയും പാർട്ടി തന്നെയാണ് എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിലടിവരയിടുന്ന കാര്യമാണ് ശാന്തമ്പാറയിൽ നടന്നത് അത് വില്ലേജ് ഓഫീസറിന് സ്റ്റോപ്പ് മുമ്പ് കൊടുത്തു ആരും മൈൻഡ് ചെയ്യാൻ വില്ലേജ് ഓഫീസിലോട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു പാർട്ടി ജില്ലാ സെക്രട്ടറി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ട് രാത്രി മുഴുവൻ നിന്ന് പണിതു ഇപ്പോൾ ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുക അപ്പോൾ അധികാരത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും മുഖ്യമന്ത്രിയിൽ നിന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിമാരിലേക്കും പാർട്ടി നേതാക്കന്മാരിലേക്കും ഇറങ്ങി വന്നിരിക്കുകയാണ് അല്ല ഗുരുതരമായ ക്രമക്കേടാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞു സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് ഇല്ലേ അപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പങ്കുണ്ട് അപ്പോൾ അവരെയെല്ലാം പോലീസ് രക്ഷിച്ചിരിക്കുകയാണ് അല്ലേ വിജിലൻസ് അന്വേഷിച്ചിട്ട് അവരെയെല്ലാം രക്ഷപ്പെടുത്തി ബാങ്കിലെ ജീവനക്കാരിൽ മാത്രം ഒതുക്കി അപ്പോൾ അതാണ് പുറത്തേക്ക് വരുന്നത് അപകടകരമായ രീതിയിലാണ് സി പി എമ്മിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇടപെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എ സി മൊയ്തീൻ്റെ കേസ് പാർട്ടി വരെ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളുണ്ട് വീണ വിജയന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ ഓഡിറ്റ് നടത്തുന്നു അപ്പൊ അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകളുടെ ആഡംബര ജീവിതം ഞങ്ങൾക്ക് ചർച്ചയായിക്കൂടെ എന്നാണ് അവരുടെ മറുചോദ്യം അല്ല വീണ വിജയന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരെന്തോ ഓഡിറ്റ് നടത്തിയത് കോൺഗ്രസ്സുകാരൊരു ഓഡിറ്റ് നടത്തിയില്ല ഇൻകം ടാക്സ് ആക്ട് 1961 ആ നിയമത്തിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് രൂപീകരിച്ച ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോഡി അല്ലേ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണത് അവരുടെ വിധിയാണ് അല്ലേ അതും അപ്പീൽ പോലും ഇല്ലാത്ത വിധിയാണ് ആ വിധിയാണ് അവരാണ് ഓഡിറ്റ് ചെയ്തത് കോൺഗ്രസ്സുകാരല്ല അവർ ഓഡിറ്റ് ചെയ്തിട്ടാണ് കള്ളത്തട്ടിപ്പ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകൾ എവിടെയാണ് തട്ടിപ്പ് നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ മകളെ ഇത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഞങ്ങളാരും വീണ വിജയൻ അധിക്ഷേപിക്കാനൊന്നും പോയിട്ടില്ല ഈ ജഡ്ജ്മെന്റ് മാധ്യമങ്ങളാണ് വാർത്ത കൊണ്ടുവന്നത് അല്ലേ എൻ്റെ ഇവർ പറയുന്നത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് പറയുന്നത് അതെങ്ങനെ മാധ്യമ സൃഷ്ടിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ വിധിയല്ലേ ആ വിധി നമ്മുടെ മുമ്പിൽ പരസ്യമായിട്ടൊരു നിയമപരമായി ബൈൻഡിങ് ആണ് അല്ലേ അതുമൊരു കേസെടുക്കേണ്ടതാണ് അത് ഇ ഡിയും കേസെടുക്കുന്നില്ല വിജിലൻസും കേസെടുക്കുന്നില്ല രണ്ട് കാര്യം വരും അതിൻ്റെ അകത്ത് ഒന്ന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരും അതനുസരിച്ചിട്ട് പി സി ആക്ട് അനുസരിച്ചിട്ട് അഴിമതി നിരോധന നിയമം അനുസരിച്ചിട്ട് കേസെടുക്കണം വിജിലൻസ് എടുത്തില്ല രണ്ട് ഇത് മണി ലോണ്ടറിങ് ആണ് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുകയാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ് അത് ഇ ഡി ആണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അവർ കേസെടുക്കണം രണ്ടുപേരും എടുക്കുന്നില്ല അല്ലെ രണ്ടുപേരും തമ്മിൽ സൗഹാർദ്ദത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള സൗഹാർദ്ദമാണ് എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്ത് പോയിട്ട് എന്താ പറഞ്ഞത് ബി ജെ പിയുമായിട്ട് യു ഡി എഫ് കൂടിയത് കോൺഗ്രസ് അവിടെ കോൺഗ്രസിന് മെമ്പർമാരില്ല കേരള കോൺഗ്രസിൻ്റെ മെമ്പർ പ്രസിഡൻ്റായിട്ട് മത്സരിച്ചപ്പോൾ ബി ജെ പി പിന്തുണച്ചു അയാളോട് രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചില്ല അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം പ്രസംഗിച്ച ആ കോട്ടയം ജില്ലയിൽ തന്നെ അഭിമന്യുവിന് വീട് ഇടുക്കിയിലാണ് ആ അഭിമന്യുവിനെ കൊന്ന എസ് ഡി പി കാരുമായി ചേർന്ന്
ईराट यु डी एफ भरते ताड़ी पार्टिया नेता मुख्यमंत्री पिणा विजय कोटय बीजेपी चेरिटे कोटय नगरसभा भरण ताड़ी सी पी एम पालक्काड पिरियारी बीजेपी चेर प्रसडेंट आयानी कोलंजे अरे मरच मुख्यमंत्री बीजेपी यु डी एफ धारण मुख्यमंत्री पार्टी पी या अंज पंचायत इन वे अब वलिए तुलिकट वलिए तुलिकट बीजेपी संधि ई मसपड़ी केस इडी वरू मे लाइफ पिशन केस अदर्मान चर्मानी केस शिवशंकर जेल अब इडी अवड़े मनस अगर कुरलपण केस सुरेंद्र रक्षपड़ी को संस्थान पोलिस् ई अड्जस्टमेंट प्रतिपक्ष विमर्शिक स्थल विमर्शे धनकारी नयते ऑल इंडिया तल विमर्श पशे इवे अदल प्रश्न इवे डिशंबर ऐवल पत्र यु डी एफ ई कई मूल मसं मूं ओर देवपत्र इन रूम व्यक्त पर ई किफ्बी वेड़े पण कड़ी पैधि वरू पेंशन फंडि वेड़े पण कड़ी पैधि वरू अदपड़ी अंद तोमस ईसक विचार ई काश पुरत गवर्मेंट यु डी एफि वरू अब तलि कणमें ई बिल नियमसभा वो नियमपर तटवाद उन्नको इत ना भरण घटने उद्धरी इत कड़ी पैधि वर संसा या निरवधि प्रावश्यम मेड़ इड़ी पैधि वन अब कड़वेड़ी अदान संभव अलग जी एस टी बाकी मत कमी निकट को अंत प्रश्न प्रश्न इधर तनिये वरतीवे वरती वैच प्रतिपक्ष परवकाशमें अल ाल इंटे अपकड़ चूं का अं विचा इलेक्शन जीटे कुरे षो का वेट पैसे पेंशन कृत्यम पेंशन शरीर पेंशन को पचात स्थित अड़ता पुरत बजट कड़वे केरल अभवि